കർഷകന്റെ കരുത്ത് എന്താണെന്ന് ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുകയാണ് സംഘികൾ. പേടിച്ചു മുള്ളി വെല്ലുവിളികളിൽ നിന്നൊക്കെ പിന്നോട്ട് പോയിരിക്കുന്നു സംഘികളുടെ വിശ്വഹിന്ദു പരിഷത്ത്. ഹരിയാനയിലെ സംഘർഷബാധിതമായ നൂഹിലൂടെ ജലാഭിഷേക ഘോഷയാത്ര നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെയും വിഎസ്പിയുടെ നേതാക്കന്മാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹരിയാന സർക്കാർ അനുമതി നിഷേധിച്ചാലും ഞങ്ങൾ ഈ ഘോഷയാത്ര നടത്തുമെന്നും അതിനെ തടയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ എന്നുമൊക്കെയുള്ള വെല്ലുവിളികളായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് ഹരിയാനയിൽ നടത്തിയ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ ആ വെല്ലുവിളിയൊക്കെ മറന്ന് മുണ്ടും മടക്കി കുത്തി ഓടിയിരിക്കുകയാണ് സംഘികൾ. നൂഹിലൂടെ വിശ്വഹിന്ദു പരിഷത്ത് ജലാഭിഷേക ഘോഷയാത്ര നടത്തിയാൽ 4 ലക്ഷം ട്രാക്ടറുകളെയും 25 ലക്ഷം കർഷകരെയും അവർക്ക് നേരിടേണ്ടി വരും എന്ന് രാകേഷ് ടിക്കായത്ത് പ്രഖ്യാപിച്ചു. കലാപമുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം ആ ഘോഷയാത്രയുടെ പേരിൽ നടത്താനുള്ള വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നീക്കത്തിനെതിരെ ബാക്കിയുള്ളവരൊക്കെ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ കർഷകരുടെ ഈ പ്രതിഷേധം, കർഷകരുടെ ഈ താക്കീത് അത് സംഘികൂട്ടന്മാർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അതുകൊണ്ടാണ് VHP യുടെ വക്താവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് G20 തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനാലും അത് ഹരിയാന സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു ഘോഷയാത്ര നടത്തുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകാത്മകമായ ആ പരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഘോഷയാത്രയുമില്ല, വെല്ലുവിളിയുമില്ല, 4 ലക്ഷം ട്രാക്ടറുകൾ നിരത്തിലിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു മുള്ളി കണ്ടം വഴി ഓടി ആശാന്മാർ. ഇത്രയേ ഉള്ളൂ, ഈ രാജ്യത്തെ ജനങ്ങൾ നെഞ്ചുവിരിച്ച് ഇറങ്ങി നിന്നാൽ ഈ സംഘികളുടെ വെല്ലുവിളികൾക്ക് പുല്ലുവിലയാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഹരിയാന സർക്കാരിൻ്റെ വലിയ ധാർമ്മിക പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു ഈ ഘോഷയാത്ര നടത്തുന്നതിന്. നൂഹിലൂടെ ആ ഘോഷയാത്ര നടത്തി ഒരിക്കൽ കൂടി പ്രകോപനമുണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഭരണകൂടം ഔദ്യോഗികമായി ഈ ഘോഷയാത്രയൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവർ തന്നെ ഭരിക്കുന്ന ഒരു സർക്കാരിനെ വെല്ലുവിളിച്ച് VHP ഘോഷയാത്ര നടത്താൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ അത് സാധ്യമാകില്ല എന്ന് 100% ഉറപ്പാണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ പിന്തുണയോടെ വിലക്കിനെ മറികടന്നും ആ ഘോഷയാത്ര നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് കർഷക നേതാക്കൾ രംഗത്തെത്തിയത്, രാകേഷ് ടിക്കായത്തിൻ്റെ ആ പ്രഖ്യാപനം ഉണ്ടായത്. अगर 28 तारीख में वहां पे यात्रा निकलेगी तो इस किसान की भी ट्रैक्टर यात्रा वहां पे निकलेगी. സമാധാനത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടിനെ വീണ്ടും അശാന്തിയിലേക്ക് തള്ളിവിടാനാണ് ശ്രമമെങ്കിൽ അതിനെ കർഷകർക്ക് ചെറുക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ രാകേഷ് ടിക്കായത്ത് ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ BJP യുടെ IT സെല്ലിൻ്റെ നേതൃത്വത്തിൽ രാകേഷ് ടിക്കായത്ത് ഹിന്ദുവല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി. ഹിന്ദുക്കളുടെ ഒരു പരിപാടിക്കെതിരെ ഹിന്ദുവായ രാകേഷ് ടിക്കായത്ത് വെല്ലുവിളി നടത്തുകയാണ്. ഇയാൾ ഹിന്ദുവാണോ അതോ മുസ്ലിമാണോ എന്നാണ് അവർ ചോദിച്ചത്. എന്തായാലും രാകേഷ് ടിക്കായത്ത് മനുഷ്യനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ആ മണ്ണിൻ്റെ സമാധാനം കെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ 4 ലക്ഷം ട്രാക്ടറുകളുമായി 25 ലക്ഷം കർഷകർ ആ ഘോഷയാത്രയ്ക്കെതിരെ വരും എന്ന് പറഞ്ഞതോടെ ഓടിത്തള്ളേണ്ടി വന്നു. എങ്ങനെ പിന്മാറാതിരിക്കും? ആ കർഷകൻ പലവട്ടം ഈ സംഘപരിവാറിനെയും BJP യെയും വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. സാക്ഷാൽ നരേന്ദ്രമോദിയെക്കൊണ്ട് മുട്ടുമടക്കിപ്പിച്ചിട്ടുണ്ട്. ആ അനുഭവമുള്ളപ്പോൾ ഹരിയാനയിലായാൽ പോലും ഇറങ്ങി കളിക്കാൻ കഴിയില്ല എന്ന് BSP ക്കും സംഘികൾക്കും ബോധ്യപ്പെട്ടു. സർക്കാരിൻ്റെ പിന്തുണയുണ്ടെങ്കിലും പോലീസിൻ്റെ അകമ്പടി ഉണ്ടെങ്കിലും നേരത്തെ അതാണല്ലോ നൂഹിൽ സംഭവിച്ചത്. പോലീസുകാർ കയ്യും കെട്ടി നോക്കി നിന്ന് കൊടുക്കുകയായിരുന്നല്ലോ. അത്രയ്ക്ക് പ്രകോപനമുണ്ടാക്കി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വിശ്വഹിന്ദു പരിഷത്ത് തയ്യാറെടുത്തപ്പോഴും അതിനെ തടയുന്നതിന് വേണ്ട പോലീസ് സന്നാഹങ്ങൾ ഒരുക്കാൻ പോലും പരാജയപ്പെട്ടിരുന്നുവല്ലോ. എന്നിട്ട് ആ കലാപത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരായ വലിയ നടപടികൾ ഉണ്ടാകുന്നു. അതിനെതിരായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും സുപ്രീംകോടതിയും അടക്കം നിലപാടുകളുമായി രംഗത്തെത്തിയില്ലേ? അതിനിടയിലാണ് വീണ്ടും അവിടെ ബോധപൂർവം പ്രശ്നമുണ്ടാക്കുക എന്ന നിലയിൽ ഈ ജലാഭിഷേക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ജലാഭിഷേക ഘോഷയാത്ര ഇപ്പോൾ ഈ ശ്രാവൺ മാസത്തിൻ്റെ അവസാനമായതുകൊണ്ട് അത് നടത്തിയാലേ പറ്റൂ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ജലാഭിഷേക ഘോഷയാത്രകൾ നടത്തുന്നതാണ്. എവിടെ നടത്തിയാലും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പോലീസ് പറയുമ്പോഴും
ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ ഞങ്ങൾക്കതൊക്കെ നടത്താൻ പറ്റും എന്ന് വെല്ലുവിളിക്കുകയായിരുന്നു അവർ ചെയ്തത്. പക്ഷേ ആ വെല്ലുവിളി കർഷകരാണ് ഏറ്റെടുത്തത്. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു കർഷകർ തന്നെയാണ്. രാകേഷ് ടിക്കായത്ത് ആ ഹിന്ദുക്കളായ കർഷകരുടെയും കൂടി പ്രതിനിധിയാണ്. അപ്പോൾ ഹരിയാനയിൽ ഈ ഹിന്ദു വികാരം ആളിക്കത്തിച്ച് ഇപ്പോൾ മുതലെടുപ്പ് നടത്തിക്കളയാമെന്ന് കരുതിയിരിക്കുന്ന സംഘപരിവാറിനേൽക്കുന്ന വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് 25 ലക്ഷം കർഷകർ 4 ലക്ഷം ട്രാക്ടറുകളുമായി കളത്തിലിറങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുടെ എന്ത് ഹിന്ദുത്വം? ഇവർ പറയുന്ന ആ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനുള്ള ആ ഗൂഢലക്ഷ്യം പൊളിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെ കർഷകർ നിരത്തിലിറങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നാണക്കേടും തിരിച്ചടിയും വിശ്വഹിന്ദു പരിഷത്തുകാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ നേതാവ് അലോക് കുമാർ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് പോയി അമ്പലത്തിൽ പോയി ജലാഭിഷേകം നടത്തും, കുറച്ച് സന്യാസിമാരും കൂടെ ഉണ്ടാകും, അല്ലാതെ വലിയ ഘോഷയാത്രയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു കാറിൽ പോകുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. റോഡിൽ കൂടി ഇത്തരത്തിലൊരു ഘോഷയാത്ര നടത്തി പ്രകോപനമുണ്ടാക്കി വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അശാന്തി ഉണ്ടാക്കുക എന്നുള്ള ആ നീക്കത്തിനാണ് രാകേഷ് ടിക്കായത്തിൻ്റെ ആ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ വിരാമമാകുന്നത്. ഇറങ്ങിയാൽ വിവരമറിയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. കർഷകർ എപ്പോഴൊക്കെ വിവരമറിയുമെന്ന് ഈ ഭരണകൂടത്തോടും സംഘപരിവാറിനോടും പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴൊക്കെ അവർ വിവരമറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തെരുവിൽ കാണാമെന്ന് പറയുമ്പോൾ അത് അല്പം കടുകട്ടിയായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിനെയൊക്കെ പ്രതീകാത്മകമാക്കി മാറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ നേതാവ് അവിടെ പ്രതീകാത്മകമായി പോയി അഭിഷേകം നടത്തിക്കൊള്ളാം, മോദിജിയുടെ G20 തയ്യാറെടുപ്പുകൾ നടക്കുന്നത് കൊണ്ട് ആണ് എന്നാണ് വ്യാഖ്യാനം. ഈ G20 തയ്യാറെടുപ്പുകൾ ഇന്ന് രാവിലെ ഉണ്ടായതല്ലോ. രാകേഷ് ടിക്കായത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പും G20 തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പോലീസിന് അതിൻ്റെ ചുമതലകൾ ഉണ്ടല്ലോ. ആ പോലീസിനെയും ആ വിലക്കിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തിക്കളയുമെന്ന് പ്രഖ്യാപിച്ചത് ഇതേ ആശാന്മാർ തന്നെയാണല്ലോ. ഇപ്പോൾ കർഷകർ 4 ലക്ഷം ട്രാക്ടറുകളുമായി കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പോയിട്ട് G20 തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഞങ്ങൾ ഈ പ്രതീകാത്മകമായി ഇത് നടത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. ചങ്കൂറ്റമുള്ളവർ ഇറങ്ങി നിന്നാൽ ഇവർ ഓടും കണ്ടം വഴി ഒരു 100-150 മൈൽ സ്പീഡിൽ. अगर 28 तारीख में वहां पे यात्रा निकलेगी तो इस किसान की भी ट्रैक्टर यात्रा वहां पे निकलेगी, ध्यान रखिए। अगर कोई भी यात्रा निकली तो वहां पे पंचायत होगी और ट्रैक्टर यात्रा होगी। मैं जो सोशल मीडिया पे जो लोग बकवास करते थे हमको कि आपके ट्रैक्टर कहाँ है, आज बता देना चाहते हैं इस मेवात की धरती से ट्रैक्टर भी हमारे यही है, वे 4 लाख ट्रैक्टर भी यही है, 25 लाख आदमी भी यही है, वे चलेंगे इसी मेवात की धरती पर चलेंगे। वे 25 लाख ट्रैक्टर भी वे आएंगे यहाँ पे, वे 4 की जगह 25 भी होंगे। लेकिन अगर 28 तारीख की उनकी यात्रा होगी तो हम लोग पंचायत की घोषणा करेंगे, ट्रैक्टर मार्च वहां पे निकलेगा।